എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള്, എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യമുള്ളത്. പക്ഷെ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടായി. ഞാൻ അവസാനിപ്പിക്കുക, ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ, ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ്, ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എൻ്റെ വിവാഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാ അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ, കപ്പട മീശ, സിക്സ് പാക്ക് ബോഡി, ആറക്ക ശമ്പളം, പടപട പൊട്ടുന്ന ബുള്ളറ്റ്. ഓനെ നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങളറിയും, എൻ്റെ ഭാഗ്യമായിട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി, എന്ത് കാണാനാ, കാണാനെന്ത് രസമാണ്. ഓളൊന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിൻ്റെ സ്വഭാവം, ഒരു അഞ്ച് വയസ്സേക്കും പറ്റൂല. ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ നാട്ടുകാരുടെയിൽ വില ഉള്ളവനല്ല, എൻ്റെ വില തീരുമാനിക്കേണ്ടി നിങ്ങളല്ല. നിങ്ങൾ എനിക്ക് ഒരു കോടി ഉറുപ്പ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട്, ഓള് തരുന്നതാണ് എൻ്റെ വില. നമ്മളെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട്, നാട്ടിൽ ഭയങ്കര വിലയാ, അളിയാക്കിയായി കൊണ്ടിടക്കാൻ, കാരണവരായിട്ട് കൊണ്ടിടക്കാൻ, അമ്മോശനായിട്ട് കൊണ്ടിടക്കാൻ, അയാളില്ല, നിക്കാഹുമില്ല, നിശ്ചയവും ഇല്ല, മധ്യസ്ഥവും ഇല്ല. പക്ഷെ സ്വന്തം പുരയിൽ കെട്ടിയോളെയും മക്കളെയും എടുത്ത് ഒരു അഞ്ച് നയാ പൈസൻ്റെ വില ഉണ്ടാവില്ല. അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുതിങ്ങനെ നിലവിളിക്കുക, അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെന്ന് അങ്ങനെ നിലവിളിക്കുന്നത്. അപ്പോൾ ഈ കോം വന്ന് ഓളെ കൈമന്ന് കുഞ്ഞനങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് അങ്ങനെ പോകുമ്പോൾ മറ്റുള്ള അറിയും, ഇഞ്ച മൂപ്പരാണ് എടുക്കൂലട്ടോ, എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടിയെന്ന്. അപ്പോൾ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല, രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങൾ ആ കുഞ്ഞനെടുത്ത് പോയില്ലായിരുന്നു, ആ അപ്പം ചെപ്പുറത്ത് ഒത്തിരിക്കുന്ന തീരെ പറയുക, നിങ്ങളെ കിട്ടിയെൻ്റെ ഭാഗ്യം, എന്നിട്ട് ഓളെന്നെ ഒന്നും പിടിച്ചിരിക്കും, എനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം. അപ്പോൾ ഒരാണിൻ്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാ, ആ പെണ്ണെനിക്ക് തരുന്നതാൻ്റെ വില. എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശിൻ്റെ ഭാര്യ. കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയതവളാണ്. ഇപ്പോഴും ഞാനൊന്ന് കിടന്നോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ. എൻ്റെ ഓള വാപ്പ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നമുണ്ട്. ഞങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ മൂത്ത മോക്ക് 9 വയസ്സാണ്, ഞാനിപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും, പടച്ചോനെ എൻ്റെ മോക്ക് 12 കഴിഞ്ഞു, ഏറിയ 7 കൊല്ലം കൂടി എൻ്റെ മോളും ചപ്പരുണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിലേക്ക് പറഞ്ഞേക്കേണ്ടതാണ്. പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്കൊരു സമാധാനം ഉണ്ടായാൽ മതി റബ്ബേനെ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ആ പ്രതീക്ഷയിലാണ് ഓരോ പെൺകുട്ടികളെയും വാപ്പാർ കൈപിടിച്ചിരുന്നത്. ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കൈ പിടിക്കുന്ന വാപ്പാൻ്റെ സീറ്റിലിരുന്ന് വാപ്പാർ കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് കരഞ്ഞ്? എന്നോട് പറഞ്ഞു, രണ്ട് കാര്യം. ഒന്ന്, എൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ്, രണ്ട്, എൻ്റെ മോക്ക് എന്താണ് പടച്ചോനെ ആ പുരയിലുള്ളത് എന്നുള്ള ബേജാറ്. കാരണം വിവാഹത്തോടുകൂടി ചിരിക്കാൻ മറന്നുപോയ പെൺകുട്ടികളുണ്ട്, വിവാഹത്തോടുകൂടി സർവ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായിപ്പോയവരുണ്ട്, ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവർ, ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവർ, തല്ല് കിട്ടുന്നവർ. അടാലോചിച്ച് നോക്കി, റസൂലുള്ള പറഞ്ഞു, കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടവനാ. എൻ്റെ മോളെ തല്ലാൻ ആരങ്ങൾക്ക് അവകാശം തന്ന്? എൻ്റെ മോളെ മേത്തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൻ്റെ പെടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ, അള്ളാൻ്റെ കണ്ണിൽ ഇനി ഇരുകാലി മൃഗ. കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല, ഞാൻ അവളെ എനിക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ, എനിക്ക് മക്കളെ തരാനാ, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്, ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുന്നവനാണ്. അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട്. കാരണം ഇപ്പോഴും ഓല് നിങ്ങളെ ഒറ്റയിച്ച് പോകാത്ത എന്താണെന്നറിയോ, അത് നിങ്ങളെ പേടിച്ചിട്ടയക്കല, ഓലെ വാപ്പനും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. ഇറങ്ങിപ്പോണം എന്ന് 1000 തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല, തിരിച്ചു ചെന്ന അവരെ വാപ്പയുമ്മയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ. നോക്കാൻ ഒരാളില്ലാണ്ടായി പോകുമോ, ആങ്ങളൊക്കെ ഒരു ഭാരാകുമോ എന്നുള്ള സങ്കടം കൊണ്ടാ. അതുകൊണ്ട് തന്നെയാ റബ്ബ് പറഞ്ഞതും, ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചോൻ എൻ്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല, അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ, അവൾക്ക് ധൈര്യം കൊടുക്കാനാ, അവളെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് പറക്കാനാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയേ എല്ലാവർക്കും അറിയും, മാപ്പിളാർക്കും അറിയും, അതിപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്.
റസൂൽ നാല് കെട്ടി അല്ല 12 കെട്ടി നാല് മാപ്പിളർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോൾ പിയാപ്പിളാർ പറയുന്നുണ്ടാവുക അത് ഇതാ ഞാൻ നാല് കെട്ടോന്ന്. ഇതേ എല്ലാവർക്കും അറിയൂ, 12 കല്യാണം കഴിച്ച റസൂലുള്ളാഹിൻ്റെ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇത് 12 കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും ഏ അത് ശരിയായില്ല നബിയേ എന്ന് പറയുന്ന ഒരു സ്വഭാവം റസൂലിൻ്റെ ഇല്ല. ഒന്ന് കെട്ടിയ നമ്മക്ക് 150 വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരും. പിന്നെ ചിലർ പറയല്ലോ 4 വരെ കെട്ടാന്ന്, വേണ്ട, ഒന്ന് കെട്ടിയിട്ട് ഉണ്ടെടുക്കാനാവുന്നില്ല. ഒരു നല്ല സ്വഭാവം ഒക്കെ കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഓനോട് പിന്നെ 2-3 കെട്ടിക്കൊള്ളാനല്ല ഇസ്ലാം പറഞ്ഞ്. തൻ്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിൻ്റെ വീട്ടിൽ നിന്ന് മധുരമുള്ളൊരു തേൻ മിക്സാക്കി എന്തോ ഒന്ന് കിട്ടി. ഉടനെ റസൂൽ അത് തിന്ന സമയത്ത് ഹഫ്സ ബീവിനോട് പറയും, ഹഫ്സ ആയിഷാക്ക് കുറച്ച് തരുമോ. വേഗം ഹഫ്സ ബീവി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കും. റസൂൽ ആയിഷ ബീവിൻ്റെ അടുത്തെന്ന് പറയുന്ന, ആയിഷ എനിക്ക് ഹഫ്സ തന്നതാ. ഹഫ്സ എന്ന പേര് കേട്ടതും ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കറിയാം നബിയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ റസൂൽ ഒന്നും മിണ്ടിയില്ല, കാരണം അഫ്സാർ റളിയല്ലാഹു തആലാൻഹ കുറച്ച് ഉയരക്കുറവുണ്ടായിരുന്നു. നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീവിക്ക് ഭയങ്കര സങ്കടം. ആയിഷ ബീവി ഓടി വന്ന് ചോദിക്കും, റസൂലെ നിങ്ങൾക്കൊന്നും എന്നെ ചീത്ത പറഞ്ഞുകൂടായിനോ, ഇല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തുകൂടാ നബിയെ. റസൂൽ പറഞ്ഞു, ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെ ആയിഷ ഒരു നല്ല ഭർത്താവാകുക. എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും, ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റെതാ, അതോട് ക്ഷമിക്കും, പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചവനോട് ഇങ്ങി പറഞ്ഞോട്ടോ ആയിഷ, ഞാൻ ഏറ്റെടുക്കൂല. ആയിഷ ബീവി വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇന്നാ എന്നിട്ടിങ്ങനെ തിരിഞ്ഞെന്ന് റസൂൽ പറയും, കരയാനല്ല ആയിഷ, നീ ആ വിളിച്ച വാക്കിൻ്റെ പേരിൽ വരുന്ന കുറ്റവും ഇങ്ങനെ ഏറ്റെടുക്കണം. കുള്ളത്തി എന്ന് വിളിച്ചല്ലോ, ആ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചുകയായിരുന്നു ആയിഷ. ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ, ഞാൻ ഏറ്റെടുക്കൂല. റസൂലുള്ള ഉപദേശിക്കുകയും ചെയ്ത് മാന്യമായിട്ട് പറയുകയും ചെയ്ത്. ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ അരികിൽ വന്ന ആയിഷ ബീബി ഒരുക്കെ പറഞ്ഞു, നബിയെ വീട്ടിലിരുന്ന് മടുത്തു. റസൂൽ എന്നാവാ, നമുക്ക് ആയുധാഭ്യാസം കാണാം. എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂൽ മറഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ആയിഷ കണ്ടോ. ആയിഷ ബീബി റസൂലിൻ്റെ തോളത്ത് ഇങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും. റസൂലിന് തോളിങ്ങനെ വേദനിക്കും. അപ്പോൾ റസൂലേക്കും, ആയിഷ മതിയോ? ആയിഷ ബീബി പിന്നീട് പറഞ്ഞു, റസൂലിന് എന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തി റസൂലിൻ്റെ തോള് വേദനയാക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ നിന്നിട്ടും തോളം നനക്കാതെ റസൂൽ അവിടെ നിന്ന് അന്നെനിക്ക് അന്നെനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ, ഭാര്യൻ്റെ കൂടെ ഭർത്താവും വേണ്ട ആളുകൂടെ വരുമോ, ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പടയ്ക്കുന്നത് കാണാം, മൂന്നാമത്തെ നമ്മളേക്ക് കണ്ണുരുട്ടൽ, നാലാമത്തെ ഉള്ളൽ ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും. കൂടെ നിന്ന് സഹകരിക്കാത്തവർ, ഒരു സമാധാനം കൊടുക്കാത്തവർ. ഞാൻ നാളെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലമ്മ പറയുകയാണേ, ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല. ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ, അല്ല ഓൻ വണ്ടി ഷാർട്ടാക്കുമ്പോഴേ കോൾ ഓടിപ്പോയി പറയുന്നത് കാണാം, നിങ്ങൾ നെല്ലിക്കപ്പലിട്ട് കൊണ്ടുവരണേ, മാങ്ങപ്പലിട്ട് കൊണ്ടുവരണേ. അതൊക്കെ ഒരു പുരയിലിരിക്കുന്ന പെണ്ണിൻ്റെ സ്വപ്ന. ആഴ്ചയിൽ 6 ദിവസം പുറത്തുള്ള ഞമ്മക്ക് വലിയ മൊഹബത്ത് തോന്നൂല, പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണിൻ്റെ ഒരു ആഗ്രഹം അത്, ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പൂതി. കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ, ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ, ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ. ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം. അല്ലാണ്ട് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഇത് മാത്രമല്ല, അത്രേ ഉള്ളൂ ചിലർക്ക് ദീന് എന്ന് പറഞ്ഞാൽ. നല്ല ദീനീ കുടുംബം, പക്ഷെ അപ്പോരേലൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു ചിരി, ഒരു തമാശ, ഇതൊന്നും ഉണ്ടാവില്ല. ദീനീ കുടുംബം എന്നാണ് പറയുക. എന്താ ദീനീ കുടുംബമാണുള്ള കാരണം? വാപ്പ നേരെ പള്ളിയിൽ പോകുന്നു, നിസ്കരിച്ച് വരുന്നു, മൂപ്പര് പോകുന്നു, വരുന്നു, ഉമ്മ നിസ്കരിക്കും, ഉപ്പായെടുത്തെടുക്ക് നിസ്കരിക്കുന്നു, നിസ്കാരത്തു നിന്ന് സലാം വിട്ടുന്നു, ഖുർആൻ ഓതുന്നു, ഇത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും 4 വർത്തമാനം തമാശ പറഞ്ഞാൽ അങ്ങനെയല്ല ഇസ്ലാം. കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചരിയണം, പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം, ചിലപ്പോൾ തമാശ അറിയണം. റസൂൽ പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ ഓട്ട മത്സരം നടത്തിയിട്ടില്ലേ? ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ് മൂത്തോളെ കെട്ടിച്ചാൽ പിന്നെ വാപ്പയും ഇമ്മയുടെയും വിചാരം ഞാൾ വയസ്സന്മാരായി എന്നാ. ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരന്മാരുണ്ട്. ഓൽ ഒരുമിച്ചൊരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ ചോദിക്കും, ഇത്ര പ്രായമായിട്ടും പോയിന്ന്. 95 വയസ്സ് വരെ കമിതാക്കൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 53 വയസ്സിലാണ് മുതൽ 63 വയസ്സ് വരെയാണ് ബാക്കിയുള്ള, അഥവാ പ്രവാചകൻ്റെ കല്യാണം കഴിക്കുന്നത്.
53 വയസ്സിലാണ് ആയിഷ ബീവിനെ കെട്ടുന്നത്. 53 വയസ്സുള്ള ഒരാളുങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ, 13 വയസ്സ് 12 വയസ്സുള്ള ആയിഷ ബീവിയും, എന്നിട്ട് റസൂലു ഭാര്യ ആയിഷ ബീവി ഓട്ടമത്സരം നടത്തുക. ഇന്ന് അവനാന്റെ ഭാര്യന്റെ പേരെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല. ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പാകത്ത് അല്ലെങ്കിൽ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന പോലെ ഓരോ സെക്കൻഡും ആസ്വദിക്കണം. മരിക്കുന്നവരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, 68 വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു. കമിതാക്കൾ, 68 വയസ്സുള്ള കമിതാക്കൾ, എന്താ കാരണം? അടിയിലേക്ക് ആരും വായിച്ചില്ല, വാപ്പനെയും ഉമ്മനെയും മക്കള് വേർതിരിക്കാൻ നോക്കിയതാ. മൂത്തോൻ പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം, ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം. ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല. ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു. പിറ്റേന്ന് നേരം വെളുത്ത് മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളതെടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക, നാടുവിടുക. അതാ മനുഷ്യരെ സ്നേഹം. അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മൽ, 10-ാം ക്ലാസ്സിൽ ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പർമ്മൽ, 1 മണി വരെ ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം. അത് ലൈഫല്ല, അത് അഭിനയങ്ങളാ. പടച്ചോൻ തന്നതൊരു സെക്കൻഡാണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം. കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല.